ഒളിമ്പിക്സിനെ മികച്ച സ്ക്വാഡുമായാണ് ഇന്ത്യ ഇത്തവണ പാരീസിലെത്തിയത്. മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു വെള്ളിയും 5 വെങ്കലവുമായി 6 മെഡലുകളാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. പേരടങ്ങുന്ന മികച്ച സ്ക്വാഡിനെയാണ് ഇന്ത്യ ഇത്തവണ ഒളിമ്പിക്സിന് അയച്ചത്. പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്തതോടെ ഷൂട്ടിംഗിലൂടെ മനു ഭാക്കർ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടി. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മനു ഭാക്കറുടെ വെങ്കല മെഡൽ നേട്ടം. ഇതേ ഇനത്തിൽ മിക്സഡ് വിഭാഗത്തിൽ സരബ്ജോതിനെ കൂട്ടുപിടിച്ച് മനു ഭാക്കർ വീണ്ടും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ സ്വപ്നിൽ കുശാല കൂടി മെഡൽ നേടിയതോടെ ഇന്ത്യയുടെ വെങ്കല നേട്ടം 3. അവസാന ഒളിമ്പിക്സിൽ മലയാളി താരം PR ശ്രീജേഷിനും സംഘത്തിനും ടോക്കിയോയിലെ വെങ്കല മെഡൽ നിലനിർത്താൻ സാധിച്ചു. ഗുസ്തിയിൽ അമൻ സെഹ്റാവത്തും വെങ്കലം നേടി. ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും വെള്ളി മെഡൽ നേടി ഇന്ത്യയുടെ മെഡൽ നേട്ടമുയർത്തി. എന്നാൽ PV സിന്ധുവിനും മീരാബായ് ചാനുവിനും HS പ്രണോയിക്കും പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. മികച്ച പോരാട്ടത്തിലൂടെ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ പ്രവേശിച്ചെങ്കിലും അയോഗ്യയാക്കിയത് ഇന്ത്യക്ക് നിരാശയായി. ലോസ് ഏഞ്ചൽസ് വേദിയാകുന്ന അടുത്ത ഒളിമ്പിക്സിനായി പുത്തൻ താരങ്ങളെ കണ്ടെത്തിയാണ് ഇന്ത്യ പാരീസിൽ നിന്നും പടിയിറങ്ങുന്നത്. ഒളിമ്പിക്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.